രാജ്യത്തിൻ്റെ ധനകാര്യവും ആഭ്യന്തരവും ഒരു കാലത്ത് കൈകാര്യം ചെയ്തിരുന്ന ആൾ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പോലും അഭിപ്രായങ്ങൾ മറികടന്ന് സോണിയ കുടുംബവുമായുള്ള ബന്ധം ഉപയോഗിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കിയ ആൾ. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി പി ചിദംബരം. ഇന്ന് സമാനതകൾ ഇല്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചിദംബരം ഉൾപ്പെട്ട INX മീഡിയ കേസിൽ ഇപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ എത്രയും പെട്ടെന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കത്തിലാണ് CBI. അറസ്റ്റ് ഭയന്ന് കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിൽ നിന്ന് മുങ്ങിയ ചിദംബരം ഇപ്പോഴും ഒളിവിലാണ്. ബിനാമി സ്വത്ത് ഇടപാടുകളുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും ഉസ്താദാണ് ചിദംബരം എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മകൻ കാർത്തി ചിദംബരം ഇന്ത്യയിലും പുറത്തുമായി നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും ചിദംബരത്തിന് പങ്കുണ്ട്. ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. INX മീഡിയ അഴിമതിയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചാണ് ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം ഈ ഇടപാടുകൾ നടത്തിയത് എന്നാണ് 2018 ഒക്ടോബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. INX കേസിന് പുറമെ എയർസെൽ മാക്സിസ് 2G അഴിമതിയിലും പി ചിദംബരത്തിനും കുടുംബത്തിനും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. പി ചിദംബരവും മകൻ കാർത്തി ചിദംബരവും ചാർജ് ഷീറ്റിൽ പേര് ചേർക്കപ്പെട്ടവരാണ്. മാത്രമല്ല ഇവരുടെ വസ്തുക്കൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലുമാണ്. ഡൽഹിയിലെ 16 കോടി രൂപ മൂല്യമുള്ള ജോർബാങ്ക് ബംഗ്ലാവ്, ബാഴ്സലോണയിലെ 15 കോടി രൂപയുടെ ടെന്നീസ് ക്ലബ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ കാർത്തി ചിദംബരത്തിനുള്ള 9.23 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം, കാർത്തി നേരിട്ട് പങ്കാളിയായ അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ 90 ലക്ഷം രൂപ നിക്ഷേപം എന്നിവയെല്ലാം എങ്ങനെ കാർത്തി ചിദംബരം സ്വന്തമാക്കിയെന്നതിന് പി ചിദംബരം ED മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ഇല്ലാത്ത പണമിടപാടുകളുടെ രേഖകൾ ഉപയോഗിച്ച് 3.9 കോടി രൂപ കാർത്തി കടത്തിയതായും ആരോപണമുണ്ട്. പി ചിദംബരത്തിൻ്റെ ഫിനാൻസ് മാനേജർ ഭാസ്കർ രാമനെ കുറച്ചു നാളുകൾക്ക് മുമ്പ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരുന്നു. 2015 ഡിസംബറിൽ നടന്ന ഒരു പരിശോധനയിൽ സംശയാസ്പദമായ സ്വത്തുവിവര രേഖ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭാസ്കർ രാമൻ, CBN റെഡ്ഡി, രവി വിശ്വനാഥൻ, പത്മാ വിശ്വനാഥൻ തുടങ്ങിയവരായിരുന്നു സ്വത്തുവിവര രേഖയിലെ പേരുകാർ. 2013 ജൂൺ 13 തയ്യാറാക്കിയതായിരുന്നു രേഖ. രേഖയിൽ സാക്ഷിയായി രേഖപ്പെടുത്തിയിരുന്നത് V. മുരളി എന്ന വ്യക്തിയെയായിരുന്നു. രേഖകൾ പ്രകാരം വിൽപ്പത്രം തയ്യാറാക്കിയ വ്യക്തിയുടെ സ്വകാര്യ സ്വത്തുവകകളുടെ ഒരു ഭാഗം, വസ്തുവകകൾ, ആഭരണങ്ങൾ, പണം, ബാങ്ക് അക്കൗണ്ട് എന്നിവ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിലാണ് എഴുതി വെച്ചിരുന്നത്. എന്നാൽ അവരുടെ ഷെയറുകൾ 2 കമ്പനികളിലായാണ് നിക്ഷേപിച്ചിരുന്നത്. അഡ്വാൻറ്റേജ് സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ക്രിയ FMCG തുടങ്ങിയ കമ്പനികളുടെ ഷെയറുകളുടെ അവകാശി അതിഥി എന്ന പെൺകുട്ടിയാണ്. ഈ അതിഥി സാക്ഷാൽ ചിദംബരത്തിൻ്റെ ചെറുമകളും കാർത്തി ചിദംബരത്തിൻ്റെ മകളുമാണെന്ന് അന്വേഷണ ഏജൻസികൾക്ക് സംശയമുണ്ട്. മുകളിൽ പറഞ്ഞ 4 വ്യക്തികൾക്കും അഡ്വാൻറ്റേജ്, ക്രിയ തുടങ്ങിയ കമ്പനികളിൽ 3 ലക്ഷം ഷെയറുകളാണ് ഉള്ളത്. ഫലത്തിൽ അതിഥി ചിദംബരത്തിൻ്റെ പേരിലാണ് കമ്പനിയുടെ 60% ഉള്ളത്. ബാക്കി 40% ഷെയറിൻ്റെ അവകാശി മോഹൻ രാജേഷ് എന്ന വ്യക്തിയുടെ അധീനതയിലുള്ള ഓസ്ബ്രിഡ്ജ് എന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ ഒരു പ്രമുഖ ഐ കെയർ കമ്പനിയുടെ 60% ഓഹരികളും ഈ കമ്പനിക്കാണ്. കേവലം 50 ലക്ഷം രൂപയ്ക്കാണ് ആ ഓഹരികൾ കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നത്. ഓസ്ബ്രിഡ്ജ് കമ്പനിയുടെ ബാക്കി 40% ഓഹരികൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് മൗറീഷ്യസ് ആസ്ഥാനമായുള്ള സെക്വിന ക്യാപിറ്റൽ എന്ന കമ്പനിയിലാണ്. 45 കോടി രൂപയ്ക്കാണ് കച്ചവടം നടന്നിരിക്കുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഐ കെയർ കമ്പനിയിലെ അഡ്വാൻറ്റേജിൻ്റെ നിക്ഷേപം 67.5 കോടി രൂപയാണ്. കമ്പനിക്ക് സിംഗപ്പൂരിലും ബിസിനസ്സുണ്ട്. ലോകത്താകമാനം വ്യാപിച്ച് കിടക്കുന്ന വലിയ ബിസിനസ് ശൃംഖലയാണ് കമ്പനിയുടേത്. മോഹൻ രാജേഷും കാർത്തി ചിദംബരവുമായുള്ള ബന്ധം തുടങ്ങിയവ അന്വേഷണ ഏജൻസികളുടെ പരിധിയിലുണ്ട്. 2006 ഓസ്ബ്രിഡ്ജ് കമ്പനി മോഹനിൽ നിന്നും കാർത്തി വാങ്ങിയിരുന്നു. എന്നാൽ 2011 അത് വീണ്ടും മോഹനന് തിരികെ നൽകിയിരുന്നു. ഇങ്ങനെ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയ ബിനാമി സ്വത്തിടപാടുകളുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും വിവരങ്ങളാണ് CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. INX മീഡിയ കേസിൽ ചിദംബരത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെതിരെയുള്ള അപ്പീൽ ലിസ്റ്റ് ചെയ്താൽ ഹർജി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഹർജിയിൽ CBI തടസ്സവാദം ഉന്നയിച്ചിരുന്നു. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നായിരുന്നു CBI രേഖാമൂലം ആവശ്യപ്പെട്ടത്. പിഴവിനെ തുടർന്ന് ആദ്യം നൽകിയ ഹർജി തിരുത്തിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതേസമയം ചിദംബരം ഒളിവിലല്ലെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. നേരത്തെ എൻഫോഴ്സ്മെന്റ് ചിദംബരത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 4 തവണ ചിദംബരത്തിൻ്റെ വസതിയിലെത്തിയ അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തെ കാണാനായിരുന്നില്ല. സുപ്രീം കോടതി ജാമ്യ ഹർജി പരിഗണിക്കാതിരുന്നതോടെ ഏത് നിമിഷവും ചിദംബരത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. ചിദംബരത്തിൻ്റെയും മകൻ്റെയും ഇടപാടുകളിൽ ഡൽഹിയിലെ പല ഉന്നതർക്കും പങ്ക് ലഭിച്ചിരുന്നു എന്നാണ് അവിടെ അറിയപ്പെടുന്ന രഹസ്യം. ചിദംബരത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും രംഗത്ത് വന്നതും മറ്റു പല കോൺഗ്രസ് നേതാക്കൾക്കും മൗനം പാലിക്കുന്നതും യാദൃശ്ചികമല്ലതാനും.
എന്തായാലും അധികനാൾ ചിദംബരത്തിന് ഒളിവിൽ തുടരുക സാധ്യമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.